രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം പ്രതിദിന കോവിഡ് കേസുകൾ പതിനായിരത്തിന് മുകളിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനോരായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത് മുൻ ദിവസത്തേക്കാൾ ഒൻപത് ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ദിവസത്തിനിടെ ഇരുപത്തിയൊൻപത് കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു ബൽറാം നെണുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം കുത്തന ഉയരുന്നു പ്രതിദിന രോഗികളുടെ എണ്ണം മരണസംഖ്യയും ഉയരുന്നു എന്താണ് ഈ സാഹചര്യം എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ വേണു ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം എന്നുള്ളത് ഇപ്പോൾ ഈ കോവിഡ് വ്യാപനത്തിന് കാരണമായിരിക്കുന്ന വേരിയൻറ്റിൻ്റെ സ്വഭാവമാണ് ഇത്തരത്തിൽ വ്യാപനം വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് അതിവേഗം വ്യാപനം വ്യാപിക്കുന്ന കോവിഡ് വേരിയൻ്റാണ് ഇപ്പോൾ പടർന്ന് പിടിച്ചിരിക്കുന്നത് എന്നാൽ ഈ കോവിഡ് പിടിപെടുന്നവർക്ക് ആര് ആർക്കും തന്നെ മാരകമായ അസുഖങ്ങളോ മറ്റോ ഉണ്ടാകുന്നില്ല ലക്ഷണങ്ങൾ പോലും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആഘാതം വളരെ കുറവായിരിക്കുമെന്നും അതാണ് മരണനിരക്ക് കുറയാൻ ഇടയാക്കിയിരിക്കുന്നത് എന്നുള്ളതുമാണ് വരുന്ന പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ വരെ ഇത്തരത്തിൽ ഈ വ്യാപനം ഉയരുമെന്നും പിന്നീട് സ്വാഭാവികമായും ഇത് താഴും എന്നുമാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലും കോവിഡ് നിരക്ക് വർദ്ധിച്ചിരിക്കുക തന്നെയാണ് മുൻ ദിവസത്തേക്കാൾ ഒൻപത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് പതിനൊന്നായിരത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു പ്രതിദിന കേസുകളുടെ എണ്ണം എന്നുള്ളത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം രോഗമുക്തി നിരക്കും ഉയർന്നു തന്നെ ഇരിക്കുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് എന്നുള്ളത് ഡൽഹി അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര കേരളം അടക്കമുള്ള മൂന്നിടങ്ങളിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതലായി കാണുന്നത് ഡൽഹിയിൽ പ്രതിദിന കേസുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്നാൽ മഹാരാഷ്ട്രയിൽ മുൻ ദിവസത്തെക്കാൾ നേരിയ കുറവ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നു എങ്കിലും ആയിരത്തിന് മുകളിൽ തന്നെയാണ് പ്രതിദിന കേസുകളുടെ എണ്ണം എന്നുള്ളത് ഈ കേസുകൾ കൂടിയ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്താനും അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യം നേരിടാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങൾ ചേരാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മോക്ഡ്രില്ലുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള ഒരുക്കങ്ങൾ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശരി രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം പതിനോരായിരം കടന്നിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഇരുപത്തിയൊൻപത് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്